ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല രാത്രി കാലം നമുക്ക് മുഴുവരാത്രി പ്രാർത്ഥനയിൽ ഇങ്ങനെ ഭാഗവാക്കാകുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. നമ്മൾ തുടർമാനമായി വചനങ്ങൾ കേട്ട് വരികയാണ്. അല്പനേരത്തെ ചിന്തയ്ക്കായി നമ്മൾ വീണ്ടും വചനത്തിൻ്റെ പാതപീഠത്തിലിരിക്കാൻ പോവുകയാണല്ലോ. ഒരു വേദശകലം വായിച്ച് ഞാൻ വചനത്തിലേക്ക് പ്രവേശിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ കാണുന്ന എല്ലാ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഹോശേയ പ്രവചനം 2:8 അതിൻ്റെ 8 വാക്യം. ഹോശേയ പ്രവചനം 2:8 അതിൻ്റെ 8 വാക്യം. അവൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകിയത് ബാലിനു വേണ്ടി ഉപയോഗിച്ച അവളുടെ വെള്ളിയും പൊന്നും വർദ്ധിപ്പിച്ചത് ഞാനെന്ന് അവൾ അറിഞ്ഞില്ല. ഈ ഹോശേയ പ്രവചനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ ഇവിടെ ധ്യാനിക്കാൻ പോവുകയാണ്. അതിൻ്റെ പശ്ചാത്തലങ്ങളൊന്നിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. BC 700s ആണ് ഹോശേയ പ്രവചനം എഴുതപ്പെട്ടത്. ഹോശേയാവിൻ്റെ കാലഘട്ടങ്ങൾ അപ്പോഴാണ്. BC 750 മുതൽ 720 വരെ ഹോശേയ തൻ്റെ സേവനങ്ങൾ ചെയ്തു വന്നു. പക്ഷേ അതിൻ്റെ പശ്ചാത്തലത്തിലേക്കൊന്നുമല്ല ഞാൻ ഇന്ന് കടക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ എൻ്റെ ശ്രദ്ധ പറ്റിയ, എൻ്റെ മനസ്സിനെ തട്ടിയ, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയ ഒരു വാക്കാണ് ഞാൻ ഇവിടെ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നത്. അതെന്താണ്? ഞാനെന്ന് അവൾ അറിഞ്ഞില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ പ്രവാചകൻ മുഖാന്തരം ദൈവം മനസ്സ് തുറക്കുകയാ. ദൈവം തൻ്റെ മനസ്സിലുള്ള കാര്യം വെളിപ്പെടുത്തുകയാ. ദൈവത്തിൻ്റെ മനസ്സിനകത്ത് എന്താണോ അത് തുറക്കുകയാ. എന്നിട്ട് പറയുകയാ, ഞാൻ അവർക്ക് ധാന്യം കൊടുത്തു, ഞാൻ അവർക്ക് വീഞ്ഞു കൊടുത്തു, ഞാൻ അവർക്ക് എണ്ണ കൊടുത്തു, ഞാൻ അവർക്ക് പൊന്ന് കൊടുത്തു, വെള്ളി കൊടുത്തു, സമൃദ്ധി എല്ലാം കൊടുത്തു. പക്ഷേ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടും അവർ ഈ സംഭവം അറിഞ്ഞിട്ടേയില്ല. അവർ പറയുന്നത്, ഈ ദൈവം പറയുകയാണ്, ഞാനാണിത് കൊടുത്തതെന്ന് അവരറിഞ്ഞിട്ടില്ല. അവരറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിഷമമായി ഇവിടെ കാണിക്കുന്ന ദൈവം, പ്രവാചകനിൽ കൂടെ ദൈവം അനുഭവിക്കുന്ന വേദ, ആ വേദന പുറപ്പെടുത്തിക്കുക, സംസാരിക്കുക, പറയുക. എന്താ? ഞാനെന്ന് അവൾ അറിഞ്ഞില്ല. ഒരു ദേശത്തെ, ഒരു പ്രദേശത്തെ അവളെന്ന് സംബോധന ചെയ്യുക. ഇന്ത്യ മഹാരാജ്യത്തെയും അവളെന്നൊക്കെ സംബോധന ചെയ്യാറുണ്ട്. ഭാരത് മാത ഒരു സ്ത്രീയുമായിട്ട് തുലനം ചെയ്യുക, ഭാരത് മാത കി ജയ്. അപ്പോൾ ഇവിടെ പ്രവാചകൻ തൻ്റെ ഒരു രാജ്യം ഇസ്രായേലിനെ ഒരു സ്ത്രീയുമായിട്ട് താരതമ്യം ചെയ്ത് അവൾ ഈ കാര്യം അറിഞ്ഞില്ല. ഞാൻ അവൾക്ക് ധാന്യം കൊടുത്തു, ഞാൻ അവൾക്ക് വീഞ്ഞു കൊടുത്തു, ഞാൻ അവൾക്ക് നന്മകളെ കൊടുത്തു, പക്ഷെ അവർ ഇത് അറിഞ്ഞിട്ടേ ഇല്ലെന്നാണ് പറയുന്നത്. അവൾ ഇത് അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ചില കാര്യങ്ങൾ ഇതിനകത്തും നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പല നന്മകളും നമുക്ക് ദൈവം തന്നത് നമ്മൾ ഗണ്യമേ ആക്കാറില്ല. അതെന്നെ അങ്ങനെ പറയാൻ, ഞാൻ അതിനുവേണ്ടി ഒരു ഒരാളുടെ പ്രാർത്ഥനാ വിഷയം പറയാം. ഒരു സഹോദരി ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞു, ശ്രദ്ധിച്ച് കേൾക്കണമേ. അവരുടെ പ്രാർത്ഥനാ വിഷയം നമ്മൾ കേട്ടാൽ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തൂകും. കാരണം അവരൊരു ഒരു വേരിക്കോസ് രോഗിയാണ്, കാലുകൾക്ക് ബലമില്ലാത്ത ഒരു രോഗി. അവർക്ക് ഒരു കൊച്ചുമകളുണ്ട്. ആ കൊച്ചുമകൾ അനാഥയാണ്. അവരുടെ അമ്മയും അപ്പനും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അപ്പോൾ ഈ അമ്മച്ചിയാണ്, ഈ മാതാവാണ് ഈ കൊച്ചുമകളെ നോക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രാർത്ഥനാ വിഷയം, കർത്തൃദാസനെ, വളരെ വിഷമത്തോടെ, വളരെ ഭാരത്തോടെ അവർ പറഞ്ഞ പ്രാർത്ഥനാ വിഷയം ഇതാ, ദൈവദാസനെ, എൻ്റെ കയ്യിൽ ഒരു 15 lottery ഇരിപ്പുണ്ട് കേട്ടോ. 15 lottery ഇരിപ്പുണ്ട്. ഞാൻ ലോട്ടറി വിറ്റാ ജീവിക്കുന്നത്. ഇന്ന് അതിൽ നിന്ന് 10 lottery വിൽക്കാനൊന്ന് പ്രാർത്ഥിക്കാമോ? 10 lottery എങ്കിലും വിൽക്കാനൊന്ന് പ്രാർത്ഥിക്കാമോ? ഏതായാൽ 10 lottery ഞാൻ വിറ്റാൽ എനിക്ക് 25 രൂപ വെച്ച് 250 രൂപ കിട്ടും.
ആ 250 രൂപയിൽ ഞാൻ എന്ത് ചെയ്യും? ഞാനും എൻ്റെ കൊച്ചുമകളും രണ്ട് നേരത്തെ ആഹാരം കഴിക്കും. അവരുടെ പ്രാർത്ഥന വിഷയം എനിക്ക് സമ്പത്ത് വർദ്ധിക്കണമെന്നല്ല, അവരുടെ പ്രാർത്ഥന വിഷയം എനിക്കൊരു കൊട്ടാരം ലഭിക്കണമെന്നല്ല, അവരുടെ പ്രാർത്ഥന വിഷയം ഒരു വീട് ലഭിക്കണമെന്നല്ല, വിശപ്പിന് ഒരു ശമനം വരണം, അതാണ് അവരുടെ ആഗ്രഹം എന്ന് വെച്ചാൽ ചെറിയ വിഷയമാണെങ്കിലും നമ്മളത് ഗണ്യമാക്കലില്ല. നമ്മൾ ബൃഷ്ടാന്ത ഭോജനം കഴിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വേണ്ട വിധത്തിൽ കഴിച്ചു കഴിഞ്ഞിട്ട് ആഹാരം കരഞ്ഞ് ചോറ് കളഞ്ഞ് ഒക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ചിലരുടെ വിഷയം ഇതാ, ചിലർ ഗണ്യമാക്കാത്ത ചില വിഷയങ്ങൾ വലിയ വിഷയമാണ്. എന്താണ് അവരുടെ പ്രാർത്ഥനാ വിഷയം? ഇത്രയേ ഉള്ളൂ, എനിക്കൊന്ന് ഒരു നേരത്തെ ആഹാരം കിട്ടിയാൽ മതി. ദൈവം പല നന്മകളും നമുക്ക് തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല? ഗണ്യമാക്കാറില്ല. അതുകൊണ്ടാണ് ദൈവം ഇവിടെ പറയുകയാ, അവരറിഞ്ഞിട്ടേ ഇല്ല, അവരറിഞ്ഞില്ല. ഞാൻ പല നന്മകൾ അവർക്ക് കൊടുത്തു, ഞാൻ പലതും അവർക്ക് കൊടുത്തു. അവരാഗ്രഹിച്ചതിനെക്കാട്ടി ഉപരിയായി, അവർ ചിന്തിച്ചതിനെക്കാട്ടി ഉപരിയായി ഞാൻ പലതും കൊടുത്തു നോക്കിയിട്ടും അവരറിഞ്ഞില്ല. അതാണ് അവർ പറയുന്നത്, കർത്താവിൻ്റെ മനസ്സ് കർത്താവ് തുറക്കുകയാ. കർത്താവ് പറയുകയാ, എൻ്റെ വ്യഥ എൻ്റെ വിഷമം നീ ജനത്തെ അറിയിക്കേ. എന്താ? അവരറിഞ്ഞില്ല എൻ്റെ, ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ അവരെ പോറ്റിപ്പുലർത്തിയത്, ഞാൻ അവരെ നടത്തിയത് അവരറിഞ്ഞില്ല. അപ്പോൾ അറിയാത്ത നന്മകൾ പലതും ദൈവം ചെയ്തിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഒരു പ്രാവശ്യം ഒന്ന് തിരിഞ്ഞു കടക്കാൻ പറ്റിയില്ലിരുന്നെങ്കിൽ നല്ലതായിരുന്നു. രാവിലെ എണീച്ച് വെളിയിലേക്കൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിച്ച് ബെഡ് കടപ്പിലായിരിക്കുന്ന അനേകരുണ്ട്. ദൈവം നമ്മളെ സഹായിച്ചിട്ടില്ലേ? ദൈവം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് ചിലർ. ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ കടഭാരം മാറാൻ പ്രാർത്ഥിച്ചു. ഒന്നും മാറിയിട്ടില്ല, ഒന്നും സംഭവിക്കുന്നില്ല. ദൈവത്തെ വിളിച്ചിട്ട് യാതൊരു ഗുണവുമില്ലെന്ന് പറയുന്ന അനേകരുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ദൂതറിയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ അറിഞ്ഞിട്ടില്ല, അറിഞ്ഞിട്ടില്ലാത്ത പല നന്മകൾ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. അതെന്താണ്? സ്വന്തം കൈ കൊണ്ട് സ്വന്തം ബെഡേ കിടന്ന റിമോട്ട് എടുത്ത് ടി വി ഓൺ ചെയ്യാൻ കൈകൾക്ക് ബലം തന്ന ദൈവമാ. സ്വന്തം കാലിൽ നീ ഇറങ്ങി നടക്കുന്നത് ദൈവം തന്ന ഉപകാരമാ. അതൊക്കെ നീ മറന്നു പോകരുത്. ദൈവം ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയരുത്. ദൈവം തന്ന ജോലി, ദൈവം തന്ന നന്മ, ദൈവം തന്ന സ്ഥിര വരുമാനം ഒന്നും തന്നിട്ടില്ലെന്ന് പറയരുത്. അപ്പൻ്റെ വേദന അതാണ്, സ്വർഗീയ അപ്പൻ വേദനിക്കുകയാ. എന്താ അവർ പറയുന്നത്? ഞങ്ങൾ അറിഞ്ഞിട്ടേയില്ലെന്നാ, ഞങ്ങൾക്കൊരു നന്മയും തന്നിട്ടില്ലെന്നാ. മറ്റ് ദേവന്മാരുടെ പുറകെ പോകുകയാ. ഏതായ യഹോവ ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല. മനസ്സ് വേദനിക്കുകയാണ്, ദൈവത്തിൻ്റെ മനസ്സ് പ്രവാചകൻ്റെ മുൻപിൽ തുറന്നു വെക്കുകയാണ്. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും നന്മ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ദൈവം തന്ന നന്മ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതിന് തക്കവണ്ണം മഹത്വം അവന് കൊടുത്തേ തീരൂ, കൊടുത്തേ തീരൂ. നിങ്ങൾ കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കതക് തുറന്നു തരുന്നൊരു സെക്യൂരിറ്റി ഗാർഡില്ലേ? അവർ സലാം അടിക്കുന്നില്ലേ? ഗുഡ് മോർണിംഗ് പറയുന്നില്ലേ? നന്മ, അതൊരു നന്മയാണ്. നിങ്ങൾക്ക് കിട്ടിയതൊരു പദവി, സ്ഥിരമായിട്ടൊരു വരുമാനം നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നില്ലേ? അതൊരു നന്മയാണ്. അതിനുവേണ്ടി നന്ദി പറഞ്ഞേ പറ്റൂ. അതിനുവേണ്ടി എന്നെ പറഞ്ഞ ഉപകാരങ്ങളെ ഓർത്ത് അവനെ വർണ്ണിച്ചേ പറ്റൂ. നിങ്ങൾക്കൊരു കുടുംബത്തെ തന്നിട്ടില്ലേ? നിങ്ങൾ കുഞ്ഞുങ്ങളെ തന്നിട്ടില്ലേ? അതിനൊക്കെ ഒരു നന്മ പ്രാപിച്ചത് കൊണ്ട് അവനെ നന്ദി പറഞ്ഞേ പറ്റൂ. ഒരു പൊസിഷനിൽ നിങ്ങളെ എത്തിച്ചത് അവനാണ്, അറിഞ്ഞിട്ടില്ലെന്ന് പറയല്ലേ. ചിലർ ചിന്തിക്കും, ഞാൻ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിച്ചു, അവൻ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവന് ഫീസ് ഞാൻ അടച്ചു, അവനെ 12-ാം ക്ലാസ്സിലാക്കി, അവൻ പിന്നെ എൻട്രൻസിൻ്റെ എക്സാം എഴുതി, അവൻ എൻജിനീയറിങ് ചെയ്തു, ഞാനല്ലേ എല്ലാം ചെയ്തത്, ഞാൻ ഫീസ് അടച്ചു, അവനിപ്പോൾ വിദേശത്താണ്, അവിടെ നിന്ന് അവനെനിക്ക് സമ്പത്ത് അല്ലെങ്കിൽ പണം അയച്ചു തരുന്നു, ആ നന്മയാണ് ഞാൻ അനുഭവിക്കുന്നത് പറയും. പക്ഷെ ഇതിൻ്റെയൊക്കെ പുറകിൽ ചലിക്കുന്ന ഒരു കരമുണ്ട്. നിനക്ക് ഫീസ് അടയ്ക്കാൻ പറ്റിയത് ദൈവം ചെയ്തതാ. അതാണ് ദൈവം ഇവിടെ പറയുന്നത്, അവരെ അറിഞ്ഞില്ല ഞാൻ എന്ന് അവർ അറിഞ്ഞില്ല.
ഞാൻ ചെയ്ത നന്മകളാണെന്ന് അവരറിഞ്ഞില്ല. അവർ ചിന്തിച്ചു സ്വന്തം ബലത്തിലാണ് ചെയ്തത്, സ്വന്തം ബുദ്ധി കൊണ്ടാണ് ചെയ്തത്, സ്വന്തം കഴിവിലാണ് ചെയ്തത്, സ്വന്തം പ്രാപ്തിയിലാണ് ചെയ്തത്, സ്വന്തമായിട്ടാണ് ഞാൻ ചെയ്തെടുത്തത്. അല്ല അല്ല അല്ല, ദൈവം ഇത് ഇന്ന് ഇതാണ് ഓർപ്പിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നിങ്ങളെ ഓർപ്പിക്കുന്ന വിഷയം ഇതാ. അല്ല അല്ല, നിങ്ങളുടെ സ്വന്തം ബലം കൊണ്ടല്ല, സ്വന്തം ബുദ്ധിയിലല്ല നിങ്ങളിത് നേടിയെടുത്തത്, സ്വന്തം കഴിവിലല്ല, സ്വന്തം വിദ്യാഭ്യാസത്തിലല്ല ഇത് നേടിയെടുത്തത്. എങ്ങനെയാണ് നേടിയെടുത്തത്? അവൻ ചെയ്ത ഉപകാരം, അവൻ ചെയ്ത നന്മ. ഒരപ്പൻ്റെ മനസ്സ് മനസ്സിലാക്കണം. എന്താണ് അപ്പൻ്റെ മനസ്സ്? ഞാനതിന് ഒരു നടന്ന സംഭവം പറയാം. ഒരപ്പൻ വളരെ കഷ്ടപ്പെട്ട് ഒരു ഡ്രൈവറായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് തൻ്റെ മോളെ 12ാം ക്ലാസ് വരെ പഠിപ്പിച്ചു, എൻജിനീയറിങ്ങിൽ ചേർത്തു. എൻജിനീയറിംഗ് ചേർത്ത് കഴിഞ്ഞിട്ട് ഇയാളുടെ ജോലി നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ടു പോയപ്പോൾ ഇയാൾക്ക് എങ്ങനെങ്കിലും ഫീസ് അടച്ച് തീർക്കണം, ഫീസ് അടയ്ക്കാൻ ബാക്കി കിടക്കുക, ഫീസ് അടച്ച് തീർക്കണം. അപ്പോൾ ഇയാൾക്ക് ജോലി കിട്ടുന്നില്ല. ശ്രമിച്ചിട്ടും അന്വേഷിച്ചിട്ടും കണ്ടെത്തി ഒത്തിരി നോക്കി, ശ്രമിച്ചു നോക്കി, പക്ഷേ ജോലി കിട്ടുന്നില്ല. ജോലി കിട്ടുന്നില്ലാതെ വന്നപ്പം ഇയാൾ ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട്, എങ്ങനെയെങ്കിലും എനിക്ക് കൊച്ചിൻ്റെ ഫീസ് അടയ്ക്കണം. അതുകൊണ്ട് റിക്ഷ എടുത്ത്, സൈക്കിൾ റിക്ഷ എടുത്ത് ആൾക്കാരെ കയറ്റി, ഈ ബോംബെയിലൊക്കെ ഈ അങ്ങനത്തെ ഒരു പ്രതീതിയുണ്ട്, റിക്ഷ എടുത്ത് സൈക്കിൾ ഉന്തി അവരെ കയറ്റി ഒരു സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്ത് എത്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെ രാവില്ല, പകലില്ല, നട്ടുച്ച വെയിലില്ല, എന്നും നോക്കിയില്ല, ഒന്നും നോക്കിയില്ല, തൻ്റെ 65 കിലോ എന്ന വെയിറ്റ് 45 കിലോയിലേക്ക് വന്നു. താൻ സൈക്കിൾ ചവിട്ടി ചവിട്ടി ആ കൊച്ചിൻ്റെ ഫീസ് അടച്ചു. ഫീസ് അടച്ചു കഴിഞ്ഞിട്ട് എന്നാ പറ്റി? അവസാനത്തെ എക്സാം കഴിഞ്ഞു, അവൾ പാസ്സായി. അവസാനം പാർട്ടിയാണ്. ഏതാ? പിരിയുന്ന വക്ത് ഒരു പാർട്ടി ഉണ്ടല്ലോ, പിരിയുമ്പോൾ പിള്ളേരെല്ലാവരും കൂടെ ചേർന്ന് പിരിയാൻ പോകും, അപ്പോൾ അതൊരു പാർട്ടിയുണ്ട്. അവസാനം ആ പാർട്ടി കഴിയാറായപ്പോൾ അപ്പൻ അങ്ങോട്ട് കീറി വരികയാണ്. അപ്പൻ ഒരു കീറിയ പാൻറ്റും അല്പം മുഷിഞ്ഞ ഒരു ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ പെണ്ണ്, ഈ മോള് അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുകയാണ്. നിന്നിട്ട് പറയുകയാണ്, ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് ആരായി ബാ പോകാമെന്ന് പറയുന്നത്, വന്ന് അവൾ ഇവിടെ നിപ്പുണ്ടല്ലോ, ഒരാൾ വിളിക്കുന്നുണ്ടല്ലോ, പോകാമെന്ന് പറയുന്നുണ്ടല്ലോ, ആരാ അത്? അപ്പോൾ അവർ ആ പെൺകുഞ്ഞു പറഞ്ഞ ഉത്തരമാ, അവനെൻ്റെ ഡ്രൈവറാ, അവനെൻ്റെ ഡ്രൈവർ. സ്വന്തം അപ്പനെ എന്താക്കി മാറ്റി? ഡ്രൈവറാക്കി മാറ്റി. അവളുടെ സ്റ്റാറ്റസ് പോകാതിരിക്കാൻ, അവൾ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടിരുന്നപ്പോൾ, അവൾ നല്ല ഷൂ ധരിച്ചപ്പോൾ, ഈ കഷ്ടപ്പെട്ട് ഈ വണ്ടി ഉന്തി ആൾക്കാരെ ഒരു സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തേക്ക് എത്തിച്ച അപ്പനെ അവൾ വിളിച്ചതാ ഡ്രൈവറാ. എന്താ? ഏതായാൽ ആ സ്റ്റാറ്റസിലേക്ക് അവൾക്ക് താണ് വരാൻ വയ്യ. ഇതെൻ്റെ അപ്പനാണെന്ന് പറയാൻ വയ്യാത്തത് കൊണ്ട് അവൾ തള്ളിക്കളഞ്ഞു. അപ്പൻ്റെ മനം നൊന്തുപോയി. അപ്പൻ്റെ വീർപ്പ് മുട്ടൽ സഹിക്കാൻ കഴിയാതെ അപ്പൻ ആ ക്ഷണത്തിൽ തന്നെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയിട്ട് ഒരു കുറിപ്പെടുത്തു, ഒരു പേന എടുത്ത് എഴുതി വെച്ചു. മകളെ, ഞാൻ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയായിരുന്നു, അത് ഞാൻ നിന്നെ അറിയിച്ചില്ല. ഞാൻ ഇങ്ങനെ വണ്ടി ഉന്തിയാണ് ഈ കാശെല്ലാം അടച്ച് നിനക്ക് ഇന്ന് നല്ല ഒരു നിലക്ക് സ്ഥിതിയിലേക്ക് എത്തിച്ചത്, നീ അറിഞ്ഞില്ല. അവസാനം എഴുതി വെച്ച വാക്കിതാണ്, നീ അറിഞ്ഞില്ല. എന്നിട്ട് അദ്ദേഹം ഒരു പോക്കാണ്, അതേ പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഇത് കഥയല്ല കേട്ടോ, കഥയല്ല, നടന്ന സംഭവമാണ്, നടന്ന സംഭവമാണ്. അതേ പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അതേ വിഷമമാണ് ഇവിടെ ദൈവം പറയുന്നത്, നീ അറിഞ്ഞില്ല, ഞാൻ സകലവിധ നന്മകളും നിനക്ക് തന്നു, നീ ആഗ്രഹിച്ചതിൽ ഉപരി ഞാൻ നിനക്ക് തന്നു, നീ ഞങ്ങൾക്ക് പൊസിഷൻ തന്നു, ഞാൻ നിനക്ക് പദവി തന്നു, ഞാൻ നിനക്ക് സ്ഥാനം തന്നു, ഞാൻ വസ്തുസുഖങ്ങൾ തന്നു, സകലതും തന്നു, പക്ഷേ ചെറിയ വിഷയങ്ങൾ കിട്ടിയില്ലാത്തപ്പോൾ നീ എന്നെ മറന്നു കളഞ്ഞു. മറന്നു കളയരുത്, ദൈവത്തെ മറന്നു കളയരുത്. ദൈവത്തെ മറന്നു കളഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും? പലതും സംഭവിക്കും. ദൈവത്തെ മറന്നു കളഞ്ഞാൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഒന്ന് വർണ്ണിക്കണം. അറിയാതിരിക്കരുത്. ഈ ജനതയ്ക്ക് സംഭവിച്ചത് എന്താണ്? ഇവർ അറിഞ്ഞില്ല. ഇവർ ദൈവം തരുന്ന നന്മകളാണെന്ന് ഇവർ അറിഞ്ഞില്ല. ഇവർ ചിന്തിച്ചത് സ്വയമേ കിട്ടുന്നയാ, ഇതെൻ്റെ എഫേർട്സ് കൊണ്ട് കിട്ടുന്നയാ, ഇതെൻ്റെ കഷ്ടതകൾ കിട്ടുന്നയാ, ഞാൻ കഷ്ടപ്പെടുന്നത് കൊണ്ട് കിട്ടുന്നയാണ് ഒക്കെ
പറഞ്ഞ് ചിന്തിച്ചിരുന്നു, അല്ല ഇതിൻ്റെ പുറകെ ചലിച്ച ഒരു കരമുണ്ട്, നിന്നെ താങ്ങുന്ന ഒരു കരം. ഓ, നീ വേദനിച്ചോണ്ടിരുന്നപ്പോൾ നിന്നെ സ്വാന്തരിക്കുന്ന ഒരു കരം, നിന്നെ ഒരു കഷ്ടകാലത്തിൽ മറ്റാരും നിന്നെ ഓർക്കാനില്ലായിരുന്നപ്പോൾ നിന്റെ കണ്ണു തീർ തുടച്ച ഒരു കരമുണ്ട്. ആ കരമാണ് ഇതിൻ്റെ പുറകിൽ ചലിച്ചത്. നയോമിയുടെ കുടുംബ തകർച്ചയ്ക്ക് പുറകിൽ ചലിച്ച ഒരു കരമുണ്ട്. എസ്തേറിന്റെ അനാഥത്വത്തിന് പുറകിൽ ചലിച്ച ഒരു കരമുണ്ട്. ഈ യോബിന്റെ അവസ്ഥയ്ക്ക് പുറകിൽ ആ ചലിച്ച കരം ഇന്ന് രാത്രിയിലും ജീവിക്കുന്നു. അതിൻ്റെ ഭവനത്തിൽ ചലിക്കുകയാത്തുരാവരകഷതി. ആ കരം ആ താങ്ങിയത് അദൃശ്യകരം, സ്വന്തമായി നേടിയതല്ല, ആ കരം താങ്ങി. അപ്പൻ്റെ മനസ്സാണ് ഇവിടെ ദൈവം പറയുന്നത്. അവർ അറിഞ്ഞില്ല, അറിഞ്ഞില്ലാത്തത് കൊണ്ട് മറന്നുപോയി, ദൈവത്തെ മറന്നു. ദൈവത്തെ മറന്നാൽ എന്ത് സംഭവിക്കും? ദൈവത്തെ മറന്നാൽ എന്ത് സംഭവിക്കും? രണ്ട് മൂന്ന് കാര്യം വേഗത്തിൽ പറഞ്ഞ എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കാം. ദൈവത്തെ മറന്നാൽ ആറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം, അതെ, ഹോസിയ പ്രവചനം ആറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ഞാൻ വായിക്കുക. വരുവീൻ, ഞാൻ യഹോവയിലേക്ക് അടുക്കുക, അടുത്തു ചെല്ലാം, അവൻ നമ്മെ കടിച്ച് കീറിയിരിക്കുന്നു. ദൈവത്തെ മറന്നവരെ ദൈവം കീറിക്കളയുമെന്നാണ് പറയുന്നത്. കീറിക്കളഞ്ഞു. നിങ്ങളൊരു പേപ്പർ എടുത്ത് രണ്ട് തുണ്ടമാക്കി കീറിയേ, അത് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ടേപ്പൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പിന്നെയും ഒട്ടിക്കാൻ പറ്റും. പക്ഷെ പല കഷ്ണങ്ങളാക്കി കളഞ്ഞാലോ, പല കഷ്ണങ്ങളാക്കി പേപ്പർ പറത്തി കളഞ്ഞാലോ, നിങ്ങളതിനെ കണ്ടുപിടിച്ച് എല്ലാം ഒട്ടിച്ച് വരുമ്പം നാളുകളെടുക്കും, ആഴ്ചകളെടുക്കും, ദിവസങ്ങളെടുക്കും, ദിവസങ്ങളെടുക്കും ഇതിനെ ഒന്ന് യോജിപ്പിക്കാൻ. ദൈവം കീറിക്കളഞ്ഞ ചില ബന്ധങ്ങൾ യോജിപ്പിക്കാൻ പല പ്രാർത്ഥന ചെയ്യേണ്ടി വരും, ഉപവാസം ഇരിക്കേണ്ടി വരും. എന്താ പെട്ടെന്നൊന്നും യോജിക്കത്തില്ല? കാരണം അത് ദൈവത്താൽ കീറപ്പെട്ടതാ. കീറിക്കളഞ്ഞ ചില ജീവിതങ്ങൾ, നമ്മളിവിടെ കുടുംബജീവിതത്തിലൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചു ഇപ്പോൾ കുറച്ച് നേരം മുൻപേ, കീറിക്കളഞ്ഞ ജീവിതങ്ങൾ, കീറപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന ജീവിതങ്ങളോട് ഇന്ന് രാത്രി ദൈവം പറയുന്നത്, മറ്റാർക്കും ഇതിനെ യോജിപ്പിക്കാൻ കഴിയുകയില്ല. നിനക്ക് ഞാൻ തന്നെയാണ് ഒരു ശരണം, ഞാൻ തന്നെയാണ് ഇതിൻ്റെ ആസ്ഥാനം. സകല നന്മയുടെയും ഉറവിടമായ ക്രിസ്തു, സകലവിധ നന്മകളും ഇന്ന് അനുഭവിക്കുന്നത് ക്രിസ്തു മുഖാന്തരമാണ്. അവൻ പറയുന്നത് കീറിക്കളഞ്ഞു. കീറിക്കളഞ്ഞ അവസ്ഥകൾ, കീറിപ്പെട്ട ഒരവസ്ഥയിലാണോ ഇന്ന് ഇരിക്കുന്നത്? തകർന്നൊരവസ്ഥയിലാണോ നിങ്ങൾ ഇന്ന് ഇരിക്കുന്നത്? അവങ്കിലേക്ക് അടുക്കുക. അവൻ ചെയ്ത ഉപകാരങ്ങൾ മറന്നു പോകരുത്. അവങ്കിലേക്കൊന്ന് മടങ്ങി വന്നേ. അറിയാതിരിക്കരുത്. ഈ ജനത അറിഞ്ഞില്ല, പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളതറിയാതിരിക്കരുത്. നിങ്ങൾ അറിയണം. ഞാൻ അറിയുന്നു കർത്താവെ, ഞാൻ അറിയുന്നു. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങ് തന്നതാണെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ കഴുത്തേ കിടക്കുന്ന ടെലിസ്കോപ്പ്, ഡോക്ടർമാരെ, നിങ്ങളോടൊക്കെ ദൈവം പറയുന്നത് അത് നിങ്ങൾ അവിടം വരെ എത്തിയത് നിങ്ങളുടെ സ്വന്തം ബുദ്ധി കൊണ്ടോ പഠിപ്പും കൊണ്ടല്ല. എങ്ങനെയാണ് നിങ്ങൾ അവിടെ എത്തിയത്? അവിടെ എത്തിയത് ദൈവം നിങ്ങളെ സഹായിച്ചു, ദൈവം നിങ്ങളെ എത്തിച്ചു. നേഴ്സിൻ്റെ കോട്ടൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഈ കാര്യം ഓർത്ത് വെക്കണം, എങ്ങനെ ഇവിടെ എത്തിച്ചത്? എൻ്റെ സ്വർഗീയ അപ്പനാ. ലോയറൊക്കെ ആയി നടക്കുമ്പോൾ, ആ കറുത്ത കുപ്പായമൊക്കെ ഇട്ട് നടക്കുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്നെ ഇവിടെ എത്തിച്ചത് ഒരു സർവശക്തനാ, ഉന്നതന മീരെ ഉന്നതനും അത്യുന്നത, അതിൻ്റെ മീരെ അത്യുന്നതനും ജാഗരിക്കുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന എന്തെങ്കിലും ദൈവമില്ലാതല്ല, ദൈവം തന്ന നന്മകൾ. ഒന്ന്, അവൻ ദൈവത്തെ മറന്നാൽ എന്ത് പറ്റും? ദൈവം കീറിക്കളയും. രണ്ടാമത്തത്, നാലാം അധ്യായം ആറാം വാക്യം, നിങ്ങളെ മാത്രമല്ല അവർ കീറിക്കളയുന്നത്. രണ്ടാമത്തെ കാര്യം സംഭവിക്കുന്നത് എന്താണ്? നീ നിന്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങൾ മറന്നു കളഞ്ഞത് കൊണ്ട്. ശ്രദ്ധിക്കണമേ, ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ ആൾക്കാരെന്ത് ചെയ്തു? ഈ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കൾ ചെയ്തത് ആദ്യത്തെ കാര്യം, ഒന്ന്, അവർ ദൈവത്തെ മറന്നു. രണ്ട്, അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ മറന്നു. ദൈവത്തെ മറന്നു, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ മറന്നു. ഈ ന്യായപ്രമാണത്തെ മറന്നാൽ എന്ത് പറ്റും? എന്ത് പറ്റാനാ? ബൈബിള് വായിച്ചില്ലെങ്കിൽ എന്ത് പറ്റാനാ? ഒരാഴ്ച ബൈബിള് വായിച്ചില്ലെങ്കിൽ എന്നാ പറ്റാനാ? കുറച്ച് അടുത്ത ആഴ്ച ചെല്ലുമ്പോൾ പൊടിയും തട്ടിയും കൊണ്ടുപോയാൽ പോരെ?
എന്നെ പറ്റാനോ ഒന്നും പറ്റാനില്ലെന്നുള്ള ഒരു മാനസിക സാമാന്യ ചിന്ത നമ്മുടെ എല്ലാം ഉള്ളിൽ വരും. ന്യായപ്രമാണത്തെ മറന്നു കളഞ്ഞാൽ എന്തു പറ്റുമെന്ന് അടുത്ത വാക്യത്തിൽ ഞാൻ വായിക്കാൻ പോകുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. എൻ്റെ രോമാഞ്ചങ്ങൾ എഴുന്നേൽപ്പിച്ച ഒരു വിഷയമാണ്, കേൾക്കണം. ന്യായപ്രമാണത്തെ മറന്നു കളഞ്ഞത് കൊണ്ട് നിൻ്റെ മക്കളെ ഞാൻ മറന്നു കളയും. മനസ്സിലായോ? നിങ്ങളെ മറക്കുമെന്നല്ല, നിങ്ങളുടെ മക്കളെ ഞാൻ മറന്നു കളയും. ഈ ഭൂരിഭാഗം ഞങ്ങളെ കാണുന്നവർ മാതാപിതാക്കളാണ്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം മക്കളാണ്. മക്കൾ, എൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ, അവരൊരു സ്ഥിതിയിലെത്തണം, ഒരു സ്ഥാനത്തെത്തണം. പക്ഷേ നിങ്ങൾ ന്യായപ്രമാണത്തെയും ദൈവത്തെയും മറന്നു കളഞ്ഞാൽ ദൈവം നിങ്ങളുടെ മക്കളെ മറന്നു കളയും. അതുകൊണ്ട് ഇന്ന് രാത്രി കാലം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അനുഭവിക്കുന്ന നന്മകൾ അങ്ങ് തന്നതാ, അങ്ങ് തന്ന അല്ലാതെ ഒരു തരി പോലും എനിക്ക് എടുക്കാനില്ല. ഒന്നും, എൻ്റെ പേഴ്സിൽ കിടക്കുന്ന ഒരു രൂപയുടെ ചില്ലറ പോലും അങ്ങ് എനിക്ക് തന്നതാ. അതാണ് പറയുന്നത്, ഞാൻ എന്ന് അവർ അറിഞ്ഞില്ല. അറിയണം, അറിയണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അറിയണം. എന്തറിയണം? സകലവിധ നന്മകൾക്കും ഉറവിടം ക്രിസ്തുവാ. രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഓർപ്പിച്ചതുപോലെ എന്താ, ന്യായ പ്രമാണത്തെ മറന്നു കളഞ്ഞാൽ അവൻ നിങ്ങളുടെ മക്കളെ മറന്നു കളയും. മക്കളെ, അതൊരു വലിയ വിഷയമാണ് കേട്ടോ, അതൊരു വലിയ വിഷയമാണ്. നിങ്ങൾ ചിലപ്പം ഒരു നിങ്ങളൊരു ഓൾഡായി കാണാം, നിങ്ങൾക്ക് ഇനിയും 10-20 വർഷം കൂടി ജീവിച്ചാൽ മതി. പക്ഷേ 10-30 വയസ്സിൽ നിൽക്കുന്ന പിള്ളേരുടെ ഭാവി തകർന്നു പോയാൽ അത് സഹിക്കാൻ പറ്റത്തില്ല. ന്യായപ്രമാണം മറക്കരുത്. ന്യായപ്രമാണം മറന്നു കളഞ്ഞാൽ അവൻ മക്കളെ മറന്നു കളയും. പക്ഷേ ദാവീദ് അതിൻ്റെ ഉത്തരം പറയുന്നുണ്ട്. ദാവീദ് പറയുന്ന ഉത്തരം എന്താ? അവൻ്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. അപ്പോൾ ന്യായപ്രമാണം മറന്നു കളഞ്ഞാൽ മക്കളെ മറന്നു കളയും. പക്ഷെ ധ്യാനിച്ചാലോ? ധ്യാനിച്ചാൽ സംഭവിക്കുന്നത് പറയാം. ധ്യാനിച്ചാൽ എന്ത് സംഭവിക്കും? അവൻ ആറ്റിരിക്കുന്നത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖം വാടത്തില്ലെന്ന്, അവൻ വാടാൻ സമ്മതിക്കത്തില്ല, അവൻ വാടാൻ സമ്മതിക്കത്തില്ല. കാറ്റുകളും കോളങ്ങളും എത്രയും അടിച്ചോട്ടെ, പതറി പോകുമെന്ന് ചിന്ത വന്നോട്ടെ, അവൻ പറയുന്ന ഒരു വിഷയമുണ്ട്, ഞാൻ കൂരിരിൽ താർ വരെ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, അനർത്ഥവും ഭയപ്പെടുകയില്ല. കൂരിരിൽ താർ വരെ കൂടെ നിന്നെ ഇരുത്തുമെന്നല്ല, നിന്നെ കടത്തുമെന്നല്ല, നിന്നെ നടത്തുമെന്നാണ് പറയുന്നത്. പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെ നിങ്ങളെ നിന്നെ നടത്തിക്കൊണ്ടിരിക്കും. സാരമില്ല മോനെ, പൊക്കോ, കുഴപ്പമില്ല, ഇതൊക്കെ മാറും, ഇതൊക്കെ തീർന്നു, ഇതൊക്കെ കഷ്ടത മാറും, നിന്റെ പ്രയാസം മാറും, ഈ നീ അടയ്ക്കാൻ ഭാരപ്പെടുന്ന ലോഡിന്റെ പ്രശ്നം ഇത് മാറും 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 എന്ന് പറഞ്ഞ് നിന്നെ അനുദിനം തള്ളി മാറ്റുന്ന, കൊക്കോ മോനെ പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു നല്ല അപ്പൻ. കൂരിരിൽ താർ വരെ കൂടെ നടന്നാലും നടന്നുകൊണ്ടിരിക്കും, നിർത്തത്തില്ല, കിടത്തത്തില്ല. എവിടാ കിടത്തുന്നത്? സ്വസ്ഥത ഉള്ള പച്ച പുൽപ്പുറത്തിലും സ്വസ്ഥതയുള്ള. അപ്പോൾ ന്യായപ്രമാണത്തെ മറക്കരുത്, ദൈവത്തെ മറക്കരുത്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ന്യായപ്രമാണത്തെ മറന്നു ജീവിച്ചാൽ അവൻ നിങ്ങളുടെ മക്കളെ മറന്നു കളയും. രണ്ടാമത്തെ വിഷയം, ദൈവമാണ് ഈ തന്നതെല്ലാമെന്ന് എന്ത് മനസ്സിലാക്കണം? നമ്മൾ മനസ്സിലാക്കണം. അവർ അറിഞ്ഞില്ല, ഇസ്രായേൽ മക്കൾ അതറിഞ്ഞില്ല, അവർ തള്ളിക്കളഞ്ഞു. എങ്കിൽ മൂന്നാമത്തെ വിഷയം എന്താ? അവൻ ആ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നവന് ഒരു ഒരിക്കലും വാടാൻ സമ്മതിക്കാതെ നിങ്ങളെ മാർവോടണയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ വാടാൻ നിങ്ങളുടെ വാട്ടമുള്ള അവസ്ഥയ്ക്ക് ഇന്ന് രാത്രി ഒരു മാറ്റമാണ്. ഞാൻ പ്രവചനം പോലെ പറയുകയാണ്, ഇന്ന് നിങ്ങൾ ഏറ്റെടുത്തതേ, ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഈ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ഇന്ന് വാട്ടമേറിയ അവസ്ഥയ്ക്ക് ഒരു മാറ്റമാണ്. നിങ്ങളൊരു പച്ചയല നല്ല പോലെ തളിർത്തു വരുന്നത് പോലെ തളിർത്തു വരാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ പാട്ടുകാർ ഒത്തിരി കാര്യം പറഞ്ഞിട്ടുണ്ട്, നന്മകൾ തന്ന ദൈവം വർണ്ണിച്ചിടാൻ എനിക്കെൻ്റെ നാവ് പോരായി,
വർണ്ണിച്ചിടാൻ എനിക്ക് എൻ്റെ നാവ് പോരാ. എന്തും കൊണ്ടാ പോരാ? എന്തെല്ലാം തന്നു, എന്തെല്ലാം നന്മകൾ തന്നു, എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്തു, വർണ്ണിക്കാൻ പറ്റുമോ? വർണ്ണിക്കാൻ പറ്റുമോ? 1000 നാവുകൾ ഒരുമിച്ച് നിന്ന് നന്ദി പറഞ്ഞാലും വർണ്ണിക്കാൻ പറ്റത്തില്ല. ഏതായ വർണ്ണിച്ചിടാൻ അത് നമ്മളെ കൊണ്ടൊക്കത്തില്ല. അവൻ ചെയ്ത നന്മകൾ മുഖാന്തരമാണ് ഇന്ന് നമ്മൾ സ്വസ്ഥത അനുഭവിക്കുന്നത്. അവൻ എന്ത് തരും? നിങ്ങൾക്ക് സ്വസ്ഥത തരും. സ്വസ്ഥത തരാൻ ഒരിക്കലും ഒരുവന് മാത്രമേ കഴിയത്തുള്ളൂ, അതാ യേശു ക്രിസ്തു. സ്വസ്ഥത ഉള്ള വെള്ളത്തിൻ്റെ അരികിലേക്ക് നടത്തും. എൻ്റെ വാക്കുകളെ ചുരുക്കുമ്പോൾ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. 1, അവൻ തന്ന നന്മകളാണ് സർവതും. അത് അവരറിഞ്ഞില്ല, നിങ്ങളറിയണം. അത് അവരറിഞ്ഞില്ല, പക്ഷെ നിങ്ങൾ അറിയണം. 2, ന്യായ പ്രമാണത്തെ മറന്നു കളഞ്ഞാൽ അവർ മക്കളെ മറന്നു കളയും. 3, ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യനെ വാടാൻ സമ്മതിക്കത്തില്ല. ഇന്ന് രാത്രിയിൽ ഈ ദൂതേറ്റെടുത്ത് നമുക്ക് സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങിച്ചെല്ലാം. കർത്താവേ, എൻ്റെ സ്ഥിതിക്കൊരു ഭേദം വരുത്തണമേ. ഞാൻ വാടിയിരിക്കുന്ന അവസ്ഥയില്ല. കർത്താവേ, ഞാൻ ഒരു തോറ്റ അവസ്ഥയില്ല. ഞാൻ ഒരു ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയില്ല. നാളത്തെ പറ്റി എനിക്ക് പ്രതീക്ഷയില്ല. പക്ഷേ ഇന്ന് രാത്രിയിൽ അതൊന്ന് മാറുകയാ. എൻ്റെ വാട്ടമൊക്കെ മാറ്റുന്ന രാത്രിയാ. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.